ഡയാലിസിസ് രോഗികൾ അറിഞ്ഞിരിക്കേണ്ട കാര്യങ്ങൾ എന്തൊക്കെ? ഒന്ന്, ഫ്ലൂയിഡ്സ്. ഒരു ദിവസത്തിൽ മൊത്തത്തിൽ ഒരു ലിറ്ററിൽ കൂടുതൽ വെള്ളം ഡയാലിസിസ് രോഗികൾ കുടിക്കാൻ പാടുള്ളതല്ല. ഈ അളവ് എന്ന് പറയുന്നത് ആഹാരത്തിൽ കൂടെയും ബാക്കി കുടിക്കുന്ന മറ്റ് പാനീയങ്ങളിൽ കൂടെയും മൊത്തം കുടിക്കുന്ന ഒരു ദിവസം ഉള്ളിൽ പോകുന്ന വെള്ളത്തിൻ്റെ അളവാണ് ഒരു ലിറ്റർ എന്ന് പറയുന്നത്. ഇങ്ങനെ വെള്ളത്തിൻ്റെ അളവ് കൂടിയാൽ ഇൻറ്റർ ഡയലറ്റിക് വെയിറ്റ് ഗെയിൻ അഥവാ രണ്ട് ഡയാലിസിസിൻ്റെ ഇടയിലുള്ള ഗ്യാപ്പിൽ കൂടുന്ന വെയിറ്റ് ഇത് കൂടുകയും കാലുകളിൽ നീര് വരാൻ ആരംഭിക്കുകയും അതിനുശേഷം ശ്വാസകോശത്തിൽ നീര് വരാൻ ആരംഭിക്കുകയും പൾമണ്ടറി ഡീമ പോലുള്ള ശ്വാസതടസ്സത്തിന് കാരണമാവുകയും ചെയ്യുന്നു. യൂറിൻ്റെ അളവ് കൂടുതലുള്ള രോഗിയാണെന്നുണ്ടെങ്കിൽ ഡോക്ടറുടെ നിർദ്ദേശപ്രകാരം കുറച്ചുകൂടി കൂടുതൽ വെള്ളം കുടിക്കാവുന്നതാണ്. രണ്ടാമത്, ഉപ്പ്. ഒരു ഡയാലിസിസ് രോഗി ഒരു ദിവസത്തിൽ 5 ഗ്രാമിൽ കൂടുതൽ ഉപ്പ് കഴിക്കാൻ പാടുള്ളതല്ല. 5 ഗ്രാം എന്നത് ഒരു ടീസ്പൂൺ. ഒരു ടീസ്പൂണിൽ കൂടുതൽ ഉപ്പ് കഴിച്ചിട്ടുണ്ടെങ്കിൽ അവർക്ക് ശരീരത്തിൽ വെള്ളം കെട്ടുകയും രക്തസമ്മർദ്ദം അധികമായി ഉണ്ടാകുകയും ചെയ്യുന്നു. അടുത്തത്, പൊട്ടാസ്യം. പൊട്ടാസ്യം കൂടുതലുള്ള ഭക്ഷണങ്ങൾ ഒഴിവാക്കേണ്ടതാണ്. ഇതിൽ പ്രധാനമായും പഴവർഗ്ഗങ്ങൾ ഒഴിവാക്കേണ്ടതാണ്. അത്യാവശ്യം പഴങ്ങൾ കഴിക്കണം എന്നുണ്ടെങ്കിൽ ആപ്പിൾ, പപ്പായ, പേരയ്ക്ക, പൈനാപ്പിൾ പോലുള്ള താരതമ്യേന പൊട്ടാസ്യം കുറവുള്ള പഴവർഗ്ഗങ്ങൾ ഒരു കഷ്ണം വല്ലപ്പോഴും കഴിക്കാവുന്നതാണ്. ഈന്തപ്പഴം പോലെയുള്ള ഡ്രൈ ഫ്രൂട്ട്സും ചോക്ലേറ്റ്, മുരിങ്ങേല, ചീര പോലുള്ള ഇലക്കറികളും പൊട്ടാസ്യം കൂടുതലായതിനാൽ ഒഴിവാക്കേണ്ടതാണ്. അടുത്തതായി, പ്രോട്ടീൻ. ഏകദേശം 1 മുതൽ 1.2 ഗ്രാം പെർ കിലോഗ്രാം പ്രോട്ടീൻ ഒരു ദിവസം ഒരു ഡയാലിസിസ് രോഗി കഴിക്കേണ്ടതാണ്. അതായത് 50 കിലോഗ്രാം ഭാരമുള്ള ഒരാൾ 50 മുതൽ 60 ഗ്രാം വരെ പ്രോട്ടീൻ അടങ്ങിയ ഭക്ഷണങ്ങൾ കഴിക്കേണ്ടതാണ്. ഇതിൽ പ്രധാനമായും മുട്ടയുടെ വെള്ള, ചിക്കൻ, സോയാബീൻ പോലുള്ള പ്ലാന്റ് ബേസ്ഡ് പ്രോട്ടീൻസൊക്കെ അധികമായി കഴിക്കാവുന്നതാണ്. ബീഫ്, മട്ടൺ, പോർക്ക് എന്നിങ്ങനെയുള്ള റെഡ് മീറ്റ് ഒഴിവാക്കേണ്ടതുമാണ്. അടുത്തതായി, AV ഫിസ്റ്റുല കെയർ. ഫിസ്റ്റുലയിട്ട കൈ അഥവാ ഫിസ്റ്റുല ഹാൻഡ് കൊണ്ട് ഒത്തിരി ഭാരം കൂടിയത്, ഒരു മിനിമം 5 കിലോയിൽ കൂടുതൽ ഭാരം ഉയർത്താതിരിക്കുക, ഫിസ്റ്റുല ഹാൻഡിൽ രക്തം കുത്തി പരിശോധിക്കാതിരിക്കാനും BP പരിശോധിക്കാതിരിക്കാനും ശ്രദ്ധിക്കുക, ഉറങ്ങുമ്പോൾ തലയുടെ അടിയിൽ ഫിസ്റ്റുല ഹാൻഡ് വെച്ച് കിടന്ന് ഉറങ്ങാതിരിക്കാൻ ശ്രദ്ധിക്കുക, ഫിസ്റ്റുല ഹാൻഡിൽ വേദന, ചെറിയ സ്കിൻ പീലിംഗ് അഥവാ ചുവന്ന തടിപ്പ് ഇങ്ങനെയൊക്കെ ഉണ്ടെന്നുണ്ടെങ്കിൽ ഉടനെ തന്നെ ഒരു ഡോക്ടറെ കാണേണ്ടതാണ്. ഇത് മാത്രമല്ല, എപ്പോഴും ആ ഫിസ്റ്റുലയുടെ ഓട്ടം അഥവാ ആ ഒരു പൾസേഷൻ അഥവാ ആ ഒരു ത്രിൽ എപ്പോഴും ഫിസ്റ്റുലയ്ക്കുണ്ട് എന്ന് ഉറപ്പുവരുത്തുക. ഫിസ്റ്റുല ഹാൻഡിൽ ടൈറ്റായിട്ടുള്ള വാച്ച് കെട്ടുകയോ ജുവലറി ഇടുകയോ ചെയ്യുന്നതും ഒഴിവാക്കേണ്ടതാണ്. അടുത്തതായി, വാക്സിനേഷൻ അഥവാ പ്രതിരോധ കുത്തിവയ്പ്പുകൾ. ഓരോ ഡയാലിസിസ് രോഗിയും പ്രധാനമായി എടുത്തിരിക്കേണ്ടത് 2 കുത്തിവയ്പ്പുകളാണ്. 1, Hepatitis B, 2 ന്യൂമോകോക്കൽ വാക്സിൻ. ഇതിന് പുറമെ രോഗികൾക്ക് സീസണൽ ഇൻഫ്ലുവൻസ വാക്സിനും ചിക്കൻ പോക്സ് വാക്സിനും എടുത്താൽ നന്നായിരിക്കും. എല്ലാ മാസവും രോഗികൾ ബ്ലഡ് ടെസ്റ്റുകൾ എടുക്കേണ്ടതാണ്. ഇതിന് മന്ത്ലി പാരാമീറ്റേഴ്സ് എന്ന് പറയുന്നു. ഇതിൽ പ്രധാനമായും നമ്മൾ നോക്കുന്നത് ഹീമോഗ്ലോബിൻ അഥവാ രക്തത്തിൻ്റെ അളവാണ്. ഹീമോഗ്ലോബിൻ്റെ അളവ് 9 ൻ്റെയും 11 ൻ്റെയും ഇടയിൽ നിലനിർത്താനായിട്ട് നമ്മൾ എറിത്രോപോയറ്റിൻ ഇഞ്ചക്ഷനുകൾ ഓരോ ഡയാലിസിസ് രോഗികൾക്കും നിർദ്ദേശിക്കുന്നതാണ്. ഇതുപോലെ തന്നെ കാൽഷ്യം ഫോസ്ഫറസിൻ്റെ ലെവൽ പരിശോധിച്ച് അതിൻ്റെ ലെവൽ മെയിൻറ്റെയിൻ ചെയ്യാനായി കാൽഷ്യം അസറ്റേറ്റ്, സെവിലാമർ പോലുള്ള മരുന്നുകളും കഴിക്കേണ്ടതാണ്. ഇതിന് പുറമെ BP, ഷുഗർ ഇതൊക്കെ നിയന്ത്രണത്തിലാണോ എന്ന് ശ്രദ്ധിക്കേണ്ടതാണ്. ഇതിന് പുറമെ 30 മിനിറ്റ് വെച്ച് ആഴ്ചയിൽ 5 ദിവസമെങ്കിലും ചെറിയ രീതിയിലുള്ള വ്യായാമം ചെയ്താൽ നന്നായിരിക്കും. ആഴ്ചയിൽ 2 അല്ലെങ്കിൽ 3 എന്ന ഷെഡ്യൂൾ അനുസരിച്ച് ഒരു ഡയാലിസിസ് രോഗി മുന്നോട്ട് പോകേണ്ടതാണ്. ഇങ്ങനെ കൃത്യമായി കാര്യങ്ങളെല്ലാം ശ്രദ്ധിച്ച് നന്നായി കൃത്യമായി ഷെഡ്യൂൾ അനുസരിച്ച് ഡയാലിസിസ് ചെയ്താൽ ഒരു ഹെൽത്തി ആൻഡ് ഹാപ്പി ലൈഫ് ഡയാലിസിസ് രോഗിക്ക് ഉണ്ടായിരിക്കുന്നതാണ്.